സമാധാനം നിങ്ങളോടുകൂടെ വിശുദ്ധമതായി അറിയിച്ച നമ്മുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ യേശു ദേവാലയം വിട്ടു പോകുമ്പോൾ ദേവാലയത്തിന്റെ പണികൾ അവന് കാണിച്ചു കൊടുക്കുവാൻ ശിഷ്യന്മാർ അടുത്തെത്തി അവനവരോട് പറഞ്ഞു നിങ്ങൾ ഇതെല്ലാം കാണുന്നല്ലോ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഇവിടെ കല്ലിന്മേൽ കല്ലു ശേഷിക്കാതെ എല്ലാം തകർക്കപ്പെടും അവൻ അവനൊലിയു മലയിലിരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ചവനെ സമീപിച്ചു പറഞ്ഞു ഇതെല്ലാം എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ ആഗമനത്തിൻ്റെയും യുഗാന്തത്തിൻ്റെയും അടയാളം എന്താണെന്നും ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ യേശു പറഞ്ഞു ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ പലരും എൻ്റെ നാമത്തിൽ വന്ന് ഞാൻ ക്രിസ്തുവാണ് എന്ന് പറയുകയും അനേകരെ വഴിതെറ്റിക്കുകയും ചെയ്യും നിങ്ങൾ യുദ്ധങ്ങളെപ്പറ്റി കേൾക്കും അവയെ പറ്റിയുള്ള കിംബദന്തികളും എന്നാൽ നിങ്ങൾ അസ്വസ്ഥരാകരുത് കാരണം ഇതെല്ലാം സംഭവിക്കേണ്ടതാണ് എന്നാൽ ഇനിയും അവസാനമായിട്ടില്ല ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും ഉണർന്നെഴുന്നേൽക്കും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ഉണ്ടാകും ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭം മാത്രമാണ് അവർ നിങ്ങളെ പീഡനത്തിന് ഏൽപ്പിച്ചു കൊടുക്കും അവർ നിങ്ങളെ വധിക്കും എൻ്റെ നാമം നിമിത്തം സർവ്വജനങ്ങളും നിങ്ങളെ ദ്വേഷിക്കും അനേകർ വിശ്വാസം ഉപേക്ഷിക്കുകയും പരസ്പരം ഒറ്റുകൊടുക്കുകയും ദ്വേഷിക്കുകയും ചെയ്യും നിരവധി വ്യാജ പ്രവാചകന്മാർ പ്രത്യക്ഷപ്പെട്ട് അനേകരെ വഴിതെറ്റിക്കും അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തുപോകും എന്നാൽ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി രാജ്യത്തിന്റെ ഈ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും അതിനു ശേഷം അന്ത്യം ആഗതമാകും ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുമക്കളെ ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷം പന്തകുസ്തായിക്ക് വേണ്ടി ഒരുങ്ങുന്ന സഭയ്ക്ക് പ്രത്യേകമായി നമ്മൾ ഓരോരുത്തർക്കും സഭാ നമുക്ക് ഓരോരുത്തർക്കും തിരുസഭ നൽകുന്ന ഒരു പാഠം കൂടിയാണ് വേദനകളുടെ ആരംഭത്തെക്കുറിച്ചാണ് നമ്മൾ വായിച്ചു കേട്ടത് ഈശോ ശിഷ്യന്മാരോടൊപ്പം ദേവാലയത്തിന് ജെറുസലേം ദേവാലയത്തിന് അടുത്ത് നിൽക്കുന്നു അവിടെ വച്ച് ശിഷ്യന്മാർ ഈ ദേവാലയത്തിൻ്റെ മനോഹാരിതയെ ചൂണ്ടിക്കാണിക്കുന്നു അതിൻ്റെ വലുപ്പത്തെക്കുറിച്ചും അതിൻ്റെ പണി മഹത്വത്തെക്കുറിച്ചുമൊക്കെ ഈശോയോട് പറയുകയാണ് ഈശോ ഒരു കാര്യം ഇതാണ് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഇവിടെ കല്ലിൻമേൽ ശേഷിക്കാതെ എല്ലാം തകർക്കപ്പെടും അത് മുതൽ ഈ അത്തായുടെ സുവിശേഷം ഇരുപത്തിനാലാമത്തെ അധ്യായം അത് മുഴുവൻ പറയുന്നത് ഭീകരമായ ദുരിതങ്ങളെക്കുറിച്ചാണ് വായിച്ചു കേട്ട സുവിശേഷ ഭാഗം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ വളരെ പ്രസക്തിയുള്ള ഒന്നുകൂടിയാണ് നമുക്കറിയാം കോവിഡ് നയൻറ്റീൻ ഒരുപാട് മനുഷ്യരുടെ ജീവൻ കവർന്നെടുത്തു ഒരുപാട് പേരെ ഇങ്ങനെ മരണത്തിൻ്റെ വക്രത്തോളം എത്തി നിർത്തിയിരിക്കുന്നു എല്ലാ രീതിയിലും എല്ലായിടത്തും അനിശ്ചിതത്വവും ജീവിതത്തെക്കുറിച്ചുള്ള പ്രത്യാശ നഷ്ടപ്പെടുന്ന അവസ്ഥയും ആരോഗ്യരംഗം സാമ്പത്തിക രംഗം സാമൂഹിക രംഗം എല്ലാ രീതിയിലും മനുഷ്യനെ ഒരു തരം മരണ സംസ്കാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക ഒരുപാട് പേരുടെ ഉള്ളിൽ ഈ ഒരു ചോദ്യം ഇങ്ങനെ ഉയർന്നുമുണ്ട് എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ശിഷ്യന്മാരും വളരെ സാധാരണമായിട്ട് ഈശോയോട് ചോദിക്കുകയാണ് ഈ ജെറുസലേം ദേവാലയം കല്ലിൻമേൽ ശേഷിക്കാതെ തകർക്കപ്പെടും ഇല്ലാതാക്കപ്പെടും എന്ന് ഈശോ പറയുമ്പോൾ അവർക്കും നമ്മളെപ്പോലെ ഒരു ചോദ്യം മനസ്സിലുയരുകയാണ് ഇതെല്ലാം എപ്പോൾ സംഭവിക്കും നീ പറയുന്ന ഈ കാര്യം ഈ ദേവാലയം തകർന്നു വീഴുന്നത് ഇതിവിടെ ഇല്ലാതാകുന്നത് എപ്പോഴാണ് സംഭവിക്കുക ജീവിതത്തിൻ്റെ ചില സംഭവ്യമായ ചില കാര്യങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകാവുന്ന അൺസെർട്ടനിറ്റിയാണിത് എന്താണ് ഇനി എങ്ങനെയാണ് ഇനി എന്നുള്ളത് ഇതാണ് ഇന്ന് ലോകം മുഴുവൻ പ്രത്യേകിച്ച് ഈ ഒരു മാറാവ്യാധിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ലോകം മുഴുവൻ ചിന്തിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഇങ്ങനെ ഒരു തലത്തെക്കുറിച്ചാണ് ഇനി അങ്ങോട്ട് എങ്ങനെയാകണം ഇനി എന്താകണം അപ്പോൾ എ ഡി എഴുപതിൽ ജറുസലേം ദേവാലയം തകർക്കപ്പെടുന്ന സമയം വളരെ കൃത്യമായിട്ട് ഈശോ താനാകുന്ന ദേവാലയത്തെക്കുറിച്ച് ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും മനുഷ്യൻ പടുത്തുയർത്തിയ ഇതെല്ലാം തകരുകയും അവിടെ ദൈവദത്തമായ ഒന്ന് ഉയർന്നു ഉയർന്നുവരികയും ചെയ്യുന്നതിനെക്കുറിച്ചുള്ള പ്രബോധനമാണ് ഈ സുവിശേഷ ഭാഗത്ത് നിൽക്കുക കാണുന്നത് നമ്മൾ വളരെ കൃത്യമായിട്ട് ഈശോ ഈ ദുരന്തങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈശോ പറയുന്നുണ്ട് നാലാമത്തെ തിരുവചനം ആരും നിങ്ങളെ വഴി തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിക്കണം അപ്പോൾ ദുരന്തങ്ങളുണ്ടാകും രോഗങ്ങൾ പീഡകൾ ക്ഷാമം പട്ടിണി യുദ്ധം വിശ്വാസക്ഷയം ഇതെല്ലാം ഉണ്ടാകും അപ്പോൾ ശിഷ്യന്മാർക്ക് ഈശോ കൊടുക്കുന്ന താക്കീത് ഇതാണ് ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിക്കുക പ്രിയപ്പെട്ടവരെ ഈ ഒരു കാലഘട്ടം ഒരുപാട് പേരെ നിസ്സാരമായ കാര്യങ്ങൾ കൊണ്ട് വഴിതെറ്റിക്കാൻ സാധ്യതയുള്ളൊരു കാലഘട്ടമാണ് കാരണം ജീവിതത്തിൽ ഒരു സങ്കടം മതി സകലതിനെയും ഇട്ടെറിഞ്ഞിട്ട് മറ്റു രീതികളിലേക്ക് പോകാൻ ഒരുപക്ഷെ ജീവിതം പോലും ഇല്ലാതാക്കാനും ഒടുക്കാനും വേണ്ടി ചിന്തിക്കാൻ ചിലരൊക്കെ അങ്ങനെ ചെയ്യുകയും ചെയ്യുന്നു നമുക്കത് മതി വഴിതെറ്റി പോകുകയാണ് കവി പാടുന്നത് പോലെ ഇരുവഴിയിൽ പെരുവഴി നല്ലു പെരുവഴിയെ പോ ചങ്ങാതി നമ്മുടെ മുമ്പിൽ രണ്ട് വഴികളാണ് അതിലൊന്ന് വിശാലമാണ് ഇഷ പറഞ്ഞു സ്വർഗത്തിലേക്കുള്ള വഴി സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി ഇടുങ്ങിയതാണ് അപ്പോൾ ഇതിനെതിരെയുള്ള ഒരു മുന്നറിയിപ്പാണ് ഈശോ നൽകുക ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിക്കുക തുടർന്ന് വീണ്ടും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ ആറാമത്തെ തിരുവചനത്തിൽ പറയുന്നു എന്നാൽ നിങ്ങൾ അസ്വസ്ഥരാകരുത് ഇപ്പോൾ ഒരു ശിഷ്യ സമൂഹത്തോട് ഈശോയ്ക്കുള്ള കരുതൽ എന്തുമാത്രമുണ്ട് എന്ന് നമ്മളിവിടെ ഓർമ്മിക്കുക സൂക്ഷിക്കണം വഴിതെറ്റാതിരിക്കാൻ നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട വളരെ ഉറപ്പോടുകൂടി ചഞ്ചലചിത്തരായ ഈ ലോകത്തിൻ്റെ ലൗകികമായ ചില കെട്ടുറപ്പുകളെ കണ്ടുകൊണ്ട് അതിൽ മാത്രം കണ്ണുറപ്പിച്ചിരിക്കുന്ന ശിഷ്യ സമൂഹത്തിന് ഈശോ നൽകുന്ന താക്കീതാണ് പാഠമാണ് പ്രബോധനമാണ് ഇതെന്ന് ഓർമ്മിക്കുക സൂക്ഷിക്കണം വഴി തെറ്റാതിരിക്കാൻ ഹൃദയം അസ്വസ്ഥമാക്കരുത് കാരണം അതെന്താണെന്ന് ഈശോ പറയുന്നുണ്ട് ഇതെല്ലാം സംഭവിക്കേണ്ടതാണ് ഇതെല്ലാം സംഭവിക്കേണ്ടതാണ് ഈശോ പറയുകയാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സംഭവിക്കും കാരണം അത് കാലത്തിൻ്റെ ഒഴുക്കിൽ ഈ ലോക ജീവിതത്തിൽ ഇന്നോ നാളെയോ ആയിട്ട് ഇങ്ങനെയുള്ള ലൗകികമായ കാര്യങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും ഇത് സംഭവിക്കേണ്ടതാണ് അതുകൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ പെസഹാരഹസ്യത്തെ ധ്യാനിക്കുന്ന ഈ ലോകത്തിലേക്ക് ദൈവം രക്ഷകനായിട്ട് അയച്ച ഈശോമിശിഹായിൽ അവൻ്റെ നാമത്തിൽ വിശ്വാസമേറ്റുപറയുന്ന ഓരോ വ്യക്തിയെയും സംബന്ധിച്ചിടത്തോളം ഇതാണ് ഇതെല്ലാം സംഭവിക്കേണ്ടതാണെന്ന് എൻ്റെ തമ്പുരാൻ എന്നോട് നേരത്തെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് സാധിക്കുക പുതുതായിട്ട് എന്തോ സംഭവിച്ചാലെന്നതുപോലെ ഹൃദയം അസ്വസ്ഥമാക്കരുത് അത് ഏതുമായിക്കൊള്ളട്ടെ പത്രോസ്ലി എഴുതിയ ഒന്നാം ലേഖനം നാല് അധ്യായം വളരെ കൃത്യമായിട്ട് നമ്മളോട് പറയുന്നുണ്ട് അപ്രതീക്ഷിതമായി എന്തോ സംഭവിച്ചാൽ എന്നതുപോലെ നിങ്ങൾ കിടന്ന് വെള്ളത്തിൽ നിന്ന് കരക്കിട്ട മീൻ പോലെ പിടയ്ക്കരുത് അപ്പോൾ നിങ്ങളെ പരിശോധിക്കാനായി അഗ്നി പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അത് അപ്രതീക്ഷിതമല്ല എന്ന് ഈശോ നമ്മളോട് പറയുകയാണ് അതുകൊണ്ടാണ് അവൻ പറയുന്നത് വഴിതെറ്റാതിരിക്കാനാണ് സൂക്ഷിക്കേണ്ടത് ജാഗ്രതയുള്ളവരാവുക ബി വിജിലൻറ്റ് ജാഗ്രതയാണ് ഇവിടെ ആവശ്യം ഈ ലോകത്തിൻ്റെ സംഭവ വികാസങ്ങളെ ഗതി നോക്കിക്കൊണ്ട് വിശ്വാസ ജീവിതത്തെ നിർവചിക്കേണ്ടവരല്ല നമ്മൾ മറിച്ച് സ്വർഗോന്മുഖമായിട്ട് ഈശോമിശിഹായിലേക്ക് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിലേക്ക് കണ്ണും നട്ട് നമ്മുടെ ജീവിതത്തിൽ കടന്നുവരുന്ന നമ്മുടെ ലോകത്തിൽ സംഭവിക്കുന്ന നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ അരങ്ങേറുന്ന ഏതു തരം ജീവിതാവസ്ഥകളെയും ഒരു ക്രിസ്തു ശിഷ്യൻ എന്ന നിലയിൽ നോക്കിക്കാണ്ടേ കാണേണ്ടതിൻ്റെ പ്രത്യാശാഭരിതമായ പാഠമാണ് ഈ തിരുവചനം ഹൃദയം അസ്വസ്ഥമാകരുത് ഇതെല്ലാം സംഭവിക്കേണ്ടിയിരിക്കുന്നു അപ്രതീക്ഷിതമായി ചിലത് സംഭവിച്ചാൽ എന്നതുപോലെ ഒരു വിശ്വാസി കിടന്ന് പിടയ്ക്കരുത് ആരെങ്കിലും ഒരു വിശ്വാസിയെ പരീക്ഷിക്കാൻ പിടപ്പിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഉപോത്ബലകമായിട്ട് നിൽക്കേണ്ട അവരുടെ ജീവിതത്തിന് ബലം നൽകേണ്ടത് തിരുവചനമാണ് നോസ്ട്രഡാമസ് പറഞ്ഞ കാര്യമല്ല വിക്കിപീഡിയ പറയുന്ന കാര്യമല്ല നമുക്കാവശ്യമായിരിക്കുന്നത് തിരുവചനം ഈ തിരുവചനത്തിലേക്കാണ് നമ്മൾ പ്രത്യേകിച്ച് ഈ പെന്ത കുസ്തായുടെ ഒരുക്ക നാളുകളിൽ അതിൻ്റെ ഏതാണ്ട് ഏറ്റവും അടുത്ത ഒരുക്കത്തിൽ എത്തി നിൽക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തിരുവചനത്തിലേക്കാണ് കാരണം അവൻ്റെ വചനം ആത്മാവും ജീവനുമാണ് ആത്മാവും ജീവനുമായി വചനത്തിൽ ഇല്ലാത്തത് മറ്റൊന്നുമില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ടാണ് ശിഷ്യന്മാരോട് ഈ ദേവാലയം തകരുന്നതിനെ നോക്കി ഇതെങ്ങനെയാണ് എന്തെല്ലാം അടയാളമാണെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നത് ഹൃദയം അസ്വസ്ഥമാകരുത് ഇതെല്ലാം സംഭവിക്കേണ്ടതാണ് ഇത് അതിൻ്റെ കാലഗതിയിൽ കാല ഇതെല്ലാം സംഭവിച്ചു കൊണ്ടിരിക്കും എന്നാൽ നിന്റെ ഹൃദയം അത് എവിടെയാണ് നിന്റെ ജീവിതത്തെ സമർപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ ലക്ഷ്യത്തെ എങ്ങനെയാണ് കണ്ടെത്തേണ്ടത് എന്നുള്ളതാണ് നീ പഠിക്കേണ്ടത് അങ്ങനെ ഈശോ പറയുകയാണ് ഇനിയും അവസാനമായിട്ടില്ല ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും ഉയർത്തെഴുന്നേൽക്കും ക്ഷാമങ്ങളുണ്ടാകും ഭൂകമ്പങ്ങളുണ്ടാകും ഇതെല്ലാം ഈറ്റ് നോവിൻ്റെ ആരംഭമാണ് വീണ്ടും ഈശോ പ്രത്യാശയിലേക്കാണ് നമ്മളെ കൊണ്ടുവരിക അപ്പം ഇന്ന് മനുഷ്യരും മുഴുവൻ ഉള്ളിൽ ഒരുപാട് സംശയവുമായിട്ട് ജീവിക്കുക ഇതൊക്കെ പറയുന്ന പോലാണ്ട് നോർത്ത് ഇന്ത്യയിൽ എങ്ങാണ്ട് വെട്ടുക്കിളികൾ വന്നൊന്ന് കേട്ടു ഇതെല്ലാം വരുമ്പോൾ വെട്ടു കിളികൾ മാറാവ്യാധികൾ പ്രളയം ഭൂകമ്പങ്ങൾ ഇതെല്ലാം ഒരുപക്ഷേ ലോകാവസാനമാണോ എന്നൊരു ചിന്തയാണ് നമ്മുടെ മനസ്സിന് മനസ് മനസ്സിൽ ഉണരുന്നത് അവിടെയാണ് ഈശോ പറയുന്നത് ഇത് ലോകാവസാനമായിട്ടല്ല കാണേണ്ടത് ഈറ്റ് നോവാണ് ഈറ്റ് എന്ന് പറയുന്നത് പ്രസവം ഈ ലോകത്തിൽ ഒരിക്കലും തലച്ചോറിൽ രജിസ്റ്റർ ചെയ്യപ്പെടാത്ത ഒരേ ഒരു വേദന എന്ന് പറയുന്നത് നോവാണ് ഏറ്റവും വലിയ വേദന ഏതാണെന്ന് ചോദിച്ചാലും അതെന്നാണ് പറയുക അപ്പം അതിനകത്തൊരു വലിയ വിരോധാഭാസമുണ്ട് ഏറ്റവും വലിയ വേദന നമുക്കറിയാം ഈറ്റപ്പുലി എന്ന് പറയുന്നത് പ്രസവിച്ചു കിടക്കുന്ന പുലിയെക്കുറിച്ചാണ് പറയുന്നത് ഈറ്റപ്പുലി അതിൻ്റെ അടുത്തേക്ക് ആർക്കും പോകാൻ പറ്റത്തില്ല കാരണം അത്രയേറെ വേദനകളിൽ നിന്ന് ഒരു പുതുജീവനെ പുറത്തേക്ക് കൊണ്ടുവന്നത് ഇരിക്കുന്നത് കൊണ്ടാണ് പക്ഷെ പിന്നീട് ഒരിക്കലും ഒരു സ്ത്രീയെ സംബന്ധിച്ച് ബൈബിളിൽ ഉടനീളം നമുക്കത് കാണാം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ ഈറ്റുനോവിൻ്റെ സവിശേഷത പോലു സ്ലിഹ പറയുന്നുണ്ട് ക്രിസ്തു രൂപപ്പെടുന്നത് വരെ എനിക്ക് ഈറ്റുനോവാണ് നിങ്ങളിൽ ക്രിസ്തു രൂപപ്പെടുന്നത് വരെ ഞാൻ അനുഭവിക്കുന്ന വേദനയുടെ പേരാണ് ഈറ്റുനോവ് പ്രസവ വേദനയാണ് അപ്പോൾ ഒരിക്കലും ഒരു സ്ത്രീ പ്രസവിച്ചു കഴിഞ്ഞ് ഈ പ്രസവ വേദനയെക്കുറിച്ച് ഓർക്കുന്നില്ല അതൊരിക്കലും ഒരു നെഗറ്റീവായിട്ടുള്ള സഹനമല്ല മറിച്ച് ഒരു പുതിയ ജീവനെ മണ്ണിലേക്ക് കൊടുക്കാൻ ഈ ഭൂമിയിലേക്ക് പുതിയൊരു ജീവനെ നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കമാണ് അതിനുള്ള തയ്യാറെടുപ്പാണ് അതിൻ്റെ പേരാണ് ഈ റ്റുനോവ് പ്രസവ വേദന അതിന് ചില പ്രത്യേകതയുണ്ട് കാരണം അത് പെട്ടെന്ന് അങ് ഉണ്ടാകുന്നതല്ല ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് പത്ത് മാസക്കാലം ഒരുങ്ങുകയാണ് ഈ വേദനയുടെ കാലഘട്ടത്തിലൂടെ അപ്പോൾ ഈ കാലഘട്ടത്തിലെ വേദന അവൾ മറക്കുന്നതിൻ്റെ കാരണം ഒരു പുതിയ ജീവനാണ് അപ്പോൾ ഓർമ്മിക്കണം ഈശോ ഈ അന്ത്യകാലത്തെക്കുറിച്ച് അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഈശോയുടെ വരവിനെക്കുറിച്ച് ഒരു ജീവിതത്തെക്കുറിച്ച് ശിഷ്യ സമൂഹത്തെ പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഈ വലിയ സാദൃശ്യം അത് വലിയ ആഴമുള്ള ഒരു കാര്യമാണ് അതൊരിക്കലും നമ്മൾ കരുതുന്നത് പോലെ വേദനകളുടെയോ കണ്ണുനീരിൻ്റെയോ അല്ല വേദനകളെയും കണ്ണീരിനെയും അതിജീവിക്കുന്ന ഒരു പുതിയ വരവിന് വേണ്ടിയിട്ടുള്ള ഒരു ആഹ്ലാദത്തിൻ്റെ ദിനമായിരിക്കും നിമിഷങ്ങളായിരിക്കും ഇതാണ് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പേര് ഇതുപോലെ ചോദ്യം ചോദിച്ചുകൊണ്ട് നടപ്പുണ്ട് ലോകാവസാനമായോ എല്ലാം തീർന്നോ ബൈബിളിൽ അത് പറയുന്നുണ്ടല്ലോ ഇത് പറയുന്നുണ്ടല്ലോ എന്നൊക്കെ അപ്പോൾ അതിന് ഈശോ കൊടുക്കുന്ന മറുപടിയാണിത് ഹൃദയം അസ്വസ്ഥമാക്കരുത് വഴി തെറ്റരുത് ഇത് ഈറ്റുനോവാണെന്നറിയുക ഈശോമിശിഹായുടെ രണ്ടാം വരവിന് വേണ്ടി ഈ യുഗാന്തം എന്ന് പറയുന്നത് എന്നാണ് എവിടെയാണ് ബൈബിളിൻ്റെ പഠനമനുസരിച്ച് അത് കൃത്യമായിട്ട് വചനം പറയുന്നുണ്ട് ഈശോമിശിഹായിൽ അവൻ്റെ ഉത്ഥാനത്തിന് ശേഷമുള്ള ഈ കാലഘട്ടം തന്നെയാണത് ഈ കാലഘട്ടത്തിൻ്റെ പൂർത്തീകരണമാണ് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുക പരിശുദ്ധ കുർബാനയിൽ നമ്മൾ അതാ പറയുന്നത് അവൻ്റെ പ്രത്യക്ഷത്തിൽ അവൻ്റെ ആഗമനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ജനം ഒരു സമൂഹം ആരാധനയുടെ വേദിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് അവൻ്റെ ആഗമനത്തിന് വേണ്ടി അപ്പം ഈശോ മിശുഹായിലൂടെ ഇവിടുത്തെ എസ്കറ്റോളജി ഇവിടുത്തെ യുഗാന്തം പരൂസിയ എന്ന് പറയുന്നത് തുടങ്ങിയത് മിശിഹായുടെ ആഗമനത്തോടു കൂടിയാണ് അതിവിടെ തുടങ്ങിക്കഴിഞ്ഞു ഇനി അതിൻ്റെ ഗ്ലോറിഫിക്കേഷൻ അതിൻ്റെ കൾമിനേഷൻ അതിൻ്റെ പൂർത്തീകരണം മാത്രമേ നടക്കാനുള്ളൂ ആ ടൈമിൻ്റെ പേരാണ് ഈ പ്രസവ വേദന ഈറ്റുനോവെന്ന് പറയുന്നത് ഈ ഈറ്റുനോവിൻ്റെ സമയത്ത് ഈ ലോകം മുഴുവൻ ഇതുപോലെയുള്ള കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും പക്ഷേ മണവാളൻ മണവാട്ടിയെ എതിരേൽക്കുന്നത് പോലെ മിശിഹ തന്റെ സഭയെ വന്ന് മഹത്വീകൃതയാക്കിക്കൊണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും ഓരോ ആരാധനയും നമ്മളെ അതിലേക്കാണ് നയിക്കുന്നത് ഈ കിഴക്കോട്ട് നമ്മൾ തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുന്നത് മിശിഹായെ ഉദയസൂര്യനായ മിശിഹായെ ആരാധിക്കുന്ന ഒരു സമൂഹത്തെ മുഴുവൻ പ്രചോദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ആ മിശിഹായാണ് പ്രതീക്ഷയോടുകൂടെ സഭ കാത്തിരിക്കുന്നത് സഭയുടെ ഓരോ ചലനത്തിലും ശ്വാസോഛ്വാസത്തിലും ഈ യുഗാന്ത ചിന്തയുണ്ട് കാരണം മിശിഹായുടെ വരവിൽ അവനോടുകൂടെ ഒന്നായിരിക്കാൻ വേണ്ടി അത്യാഹ്ലാദപൂർവം ഒരുങ്ങിയിരിക്കുന്ന ഒരു സഭയാണ് അവളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിലുള്ള രോഗം അതിൻ്റെ കഷ്ടപ്പാട് വേദന ഇതൊന്നും ബാധിക്കുന്ന കാര്യമല്ല കാരണം അതിജീവിക്കുന്ന പ്രത്യാശ സകലതിനെയും ഈ ലോകത്തിൻ്റെ ഭൗമികമായ സകലതിനെയും അതിജീവിക്കുന്ന പ്രത്യാശയിലേക്കാണ് ഈശോ നമ്മളെ നയിച്ചിരിക്കുന്നത് സഭയെ നയിക്കുന്നത് ആ പ്രത്യാശയാണ് അതാണ് ഇന്ന് യോഹന്നാൻ്റെ ലേഖനത്തിൽ ഒന്നാമത്തെ ലേഖനത്തിൽ രണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് അതാ യേശുവാണ് ക്രിസ്തു എന്നത് നിഷേ നിഷേധിക്കുന്നവനല്ലാതെ മറ്റാരാണ് കള്ളം പറയുന്നത് പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവൻ ആരോ അവനാണ് അന്തിക്രിസ്തു ഇത് വലിയൊരു ചർച്ചാ വിഷയമായെന്ന് ആരാണ് ഈ അന്തിക്രിസ്തു ഇംഗ്ലീഷിൽ ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറയുന്നതിനെ മലയാളീകരിച്ചത് അന്തിക്രിസ്തു എന്നായിപ്പോയി അതുകൊണ്ട് ബൈബിൾ പണ്ഡിതന്മാർ നമ്മൾക്ക് പറ്റിയ വലിയൊരു കുറവിനെ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ച് തന്നുകൊണ്ട് അതിനെ തിരുത്തുന്നുണ്ട് അന്തിക്രിസ്തു അല്ല അന്ത്യകാലത്ത് വരാനിരിക്കുന്ന ഒരാളെക്കുറിച്ചല്ല അവിടെ പ്രതിപാദ്യം ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ആൻറ്റി എതിര് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളാണ് അപ്പോൾ ക്രിസ്തുവിനെതിരെ ഉള്ളവർ എന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറയുക പുത്രനെ നിഷേധിക്കുന്നവന് പിതാവില്ല പുത്രനെ ഏറ്റുപറയുന്നവന് പിതാവുണ്ട് ആരംഭം മുതൽ നിങ്ങൾ ശ്രമിച്ചത് നിങ്ങളിൽ നിലനിൽക്കട്ടെ അത് നിങ്ങളിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ പുത്രനിലും പിതാവിലും നിലനിൽക്കും അവൻ നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം ഇതാണ് നിത്യജീവൻ പ്രിയപ്പെട്ടവരെ ഈ നിത്യജീവനാണ് ഈറ്റ്നോവിൻ്റെ ഒടുവിൽ ഉണ്ടാകുന്നത് ഈ ഈറ്റുനോവിൻ്റെ ഒടുവിൽ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭമാണെന്ന് ഈശോ പറയുക അതിൻ്റെ ഒടുവിൽ ഉണ്ടാകാനിരിക്കുന്നത് നിത്യജീവന അവിടെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പൗലോസ്ലിഹ പറയുന്നത് പോലെ ജീവിച്ചാലും മരിച്ചാലും ലാഭമോ നേട്ടമോ അത്രയേ ഉള്ളൂ അതിൻ്റെ അപ്പുറത്തേക്കില്ല അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം വചനാധിഷ്ഠിതമായ പാരമ്പര്യവും ആധ്യാത്മികതയും പേറുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ലോക ജീവിതത്തിൻ്റെ സംഭവ വികാസങ്ങളെ നോക്കിക്കൊണ്ട് അന്ത്യമായി എല്ലാം തീർന്നിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ നമുക്കാവശ്യമായിരിക്കുന്നത് അടയാളങ്ങളെ വായിച്ചറിഞ്ഞുകൊണ്ട് ജാഗരൂകതയുള്ളവരായിരിക്കുക ഈ നിത്യജീവനാകുന്ന ഈ വലിയ സമ്മാനത്തിന് വേണ്ടി അനുഭവിക്കപ്പെടുന്ന ഈ നോവിനെ പ്രത്യാശാപൂർവം നേരിടുക എന്നുള്ളതാണ് ആവശ്യം അതിനു വേണ്ടിയിട്ട് അവൻ പരിശുദ്ധാത്മാവിനെ അയച്ചത് ഈ ലോകത്തിലേക്ക് വന്ന് കടന്നുപോയ ഈശോ സഹായകനെ അയയ്ക്കുമെന്നും അവൻ വന്ന് നിങ്ങളെ പഠിപ്പിക്കുമെന്നും പറയുകയാണ് അതുകൊണ്ട് അനാവശ്യമായ ചില പ്രബോധനങ്ങൾ നമ്മുടെ ഇടയിൽ നമ്മുടെ പ്രത്യേകിച്ച് സംസാര വിഷയമൊക്കെ ആകുമ്പോൾ നിങ്ങൾ ഓർമ്മിക്കണം പ്രത്യേകിച്ച് ഈ യോഹന്നാൻ്റെ ഒന്നാമത്തെ ലേഖനം പതിനെട്ടാമത്തെ തിരുവചനം കുഞ്ഞുങ്ങളെ ഇത് അവസാന മണിക്കൂറാണ് അന്തിക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഇത് എടുത്തുകൊണ്ടാണ് പലരും ഇന്ന് നമ്മളെ വല്ലാതെ പ്രശ്ന പ്രതിസന്ധിയിലാക്കി തീർക്കുന്നതെന്ന് ഓർമ്മിക്കുക ഈ അവസാന മണിക്കൂർ അന്തിക്രിസ്തു എന്ന് പറയുന്ന ഒന്നില്ല ക്രിസ്തുവിനെതിരെ അത് അന്നും ഇന്നും എല്ലാ കാലത്തും ഉണ്ട് എല്ലാ ചരിത്രത്തിന്റെ ഏത് ഏട് പരിശോധിച്ചു കഴിഞ്ഞാലും അവിടെയെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും ക്രിസ്തുവിനെതിരെ അതാരാ കൃത്യമായിട്ട് പറയുന്നു ആരാണ് ക്രിസ്തുവിന് ആന്റി ക്രൈസ്റ്റ് അന്തിക്രിസ്തുവല്ല ക്രിസ്തുവിനെതിരെ നിൽക്കുന്നവൻ ആരാണെന്ന് ഇന്ന് നമ്മൾ വായിച്ചു കേട്ട വചനം പറയുന്നു യേശുവാണ് ആണ് ക്രിസ്തു എന്നത് നിഷേധിക്കുന്നവനല്ലാതെ മറ്റാരാണ് കള്ളം പറയുന്നത് പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവനാരോ അവനാണ് ക്രിസ്തുവിനെതിര് നിൽക്കുന്നവൻ അപ്പം വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു അവസാന മണിക്കൂറിലേക്ക് വേണ്ടി കരുതി വെക്കേണ്ടതോ കാത്തിരിക്കേണ്ടതോ ഒന്നല്ല ഇത് ഈ നിമിഷം ഇവിടെ നമ്മൾ ജീവിക്കേണ്ട പ്രത്യാശയെക്കുറിച്ചാണ് ഈശോ പറയുക അന്നുമുണ്ടായിരുന്നു പ്രത്യേകിച്ച് യഹൂദ പാരമ്പര്യത്തിൽ മതമർദ്ദനങ്ങളൊക്കെ ഉണ്ടായപ്പോൾ വളരെ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും ക്രിസ്തുവിലെ ദൈവത്വം മനുഷ്യനായിട്ട് അവതരിച്ച ക്രിസ്തുവിലെ ദൈവത്വം തള്ളിപ്പറഞ്ഞ ഒരു കൂട്ടർ അന്നും അന്നുമുണ്ടായിരുന്നു ഇന്നുമുണ്ട് ഇവരാണ് ഈ എതിർ ക്രിസ്തുകൾ ക്രിസ്തുമാർ എന്ന് പറയുന്നത് അത് അന്നത്തെ മാത്രമൊന്നല്ല ഇന്നുമുണ്ട് അപ്പം ആരാണ് യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വം അംഗീകരിക്കാത്തവർ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുക അപ്പോൾ ഈശോ മിശിഹായെ തിരുസഭയിൽ ദൈവവും മനുഷ്യനുമായിട്ട് ഏറ്റുപറഞ്ഞ് ആരാധിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നിത്യജീവനാണ് കാരണം പിതാവെന്നിലും ഞാൻ പിതാവിലും ഈ അഭേദ്യമായ ഉടയാത്ത ഈ ഐക്യത്തിൻ്റെ ബന്ധത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന ഈ വിശ്വാസം അത് പ്രത്യാശയുടെ വിശ്വാസമാണ് ഓരോ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുന്നത് തന്നെയാണ് അപ്പോൾ ഈ ഈ ഈ ഈറ്റുനോവിൻ്റെ ഒടുവിൽ നമുക്കുണ്ടാകുന്ന ഈ അനുഭവങ്ങളെയാണ് നമ്മൾ ധ്യാനിക്കേണ്ടത് പ്രത്യാശ പൂർവ്വം കാലഘട്ടം ഇതുപോലെ ഓരോ അപ്രതീക്ഷിതമായ ചടങ്ങുകൾ അപ്രതീക്ഷിതമായ ചില സംഭവങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ടത് ഈ തിരിച്ചറിവാണ് അത് അന്ത്യനിമിഷത്തിൽ വരാനിരിക്കുന്ന ഒരാളെക്കുറിച്ചല്ല മറിച്ച് ഇന്ന് ഇപ്പോൾ അതാണ് ഓരോ പരിശുദ്ധ കുർബാനയും സ്വർഗീയമായ ബലിയാണെന്ന് നമ്മളോട് പറയുന്നത് അതുകൊണ്ടാണ് സ്പേ ബിയോണ്ട് സ്പേസ് ആൻഡ് ടൈം നമ്മൾ ഉദ്ദേശിക്കുന്ന മാനുഷികമായ നമ്മുടെ സ്ഥലകാല പരിമിതികൾക്കപ്പുറം നിന്ന് മിശിഹായുടെ ഈ വലിയ രഹസ്യത്തെ ആഘോഷിക്കാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് നിത്യജീവനിൽ പങ്കുകൊള്ളുന്ന നമ്മുടെ പ്രത്യാശ അതുകൊണ്ടാണ് ഇത് ജീവൻ്റെ കൂതാശയായിട്ട് മാറുന്നത് ഓരോ ബലിയും നമുക്ക് നൽകേണ്ടത് ഈ തിരിച്ചറിവാണ് ഈശോ ഇന്നത്തെ ഇന്ന് വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന ഈ ദിവരഹസ്യം പ്രത്യേകമായിട്ട് നമ്മൾ ഓർമ്മിക്കുക അതിൻ്റെ ചില തലങ്ങൾ നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കേണ്ടതാണ് അതായത് രണ്ട് മൂന്ന് തരത്തിലുള്ള പ്രതിസന്ധികൾ ദുരന്തങ്ങൾ ഈ വചനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും പറഞ്ഞു ഈശോ പറഞ്ഞു ഇതെല്ലാം സംഭവിക്കേണ്ടതാണ് എന്നാൽ ഇനിയും അവസാനമായിട്ടില്ല ഇതാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത് അപ്പോൾ അവസാനമായോ എന്ന് ചോദിക്കുന്നവർക്ക് ഈ അധ്യായത്തിൻ്റെ മത്തായു സുവിശേഷം ഇരുപത്തിനാലാമത്തെ അധ്യായത്തിൻ്റെ മുപ്പത്തിയാറാമത്തെ വചനം ഓർമ്മിക്കുക ആ ദിവസത്തെക്കുറിച്ചോ മണിക്കൂറിനെക്കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും സ്വർഗത്തിലെ ദൂതന്മാർക്കോ പോലുമോ അറിഞ്ഞുകൂടാ പ്രിയ സഹോദരങ്ങളെ കാണാതെ പഠിച്ച് ഹൃദയസ്ഥമാക്കേണ്ട വചനമാണിത് ഈ അവിടെ ഇവിടെ ഇപ്പം അന്ത്യമായി തീർന്നു എല്ലാം ഒടുങ്ങി എന്ന് ചിന്തിക്കുമ്പോൾ നമ്മെ നയിക്കേണ്ടത് ദൈവവചനമാണ് ആ വചനമാണിത് ആ ദിവസത്തെക്കുറിച്ച് ഈ അന്ത്യം എന്ന് പറയുന്ന ദിവസം ആ മണിക്കൂർ ആ നിമിഷം അതെപ്പോഴാണെന്ന് പിതാവിനല്ലാതെ മറ്റാർക്കും സ്വർഗത്തിലെ ദൂതന്മാർക്കോ പുത്രനു പോലുമോ അറിഞ്ഞുകൂടാ എന്നാൽ ഈശോ മിശിഹ മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് മനുഷ്യ ചരിത്രത്തിലേക്ക് വന്ന് പിറന്ന് മനുഷ്യനെ ഈ ഭൂമിയുടെ പരിമിതികൾക്കപ്പുറമുള്ള പ്രത്യാശയിലേക്ക് നയിച്ചു അതിനെയാണ് നിത്യജീവൻ എന്ന് യോഹനാൻ സിലിഹ വിളിക്കുക ആ നിത്യജീവനിലേക്ക് നയിച്ചിരിക്കുക അതുകൊണ്ട് ആരാധനയിലൂടെ ദിവ്യ ബലിയിലൂടെ പരിശുദ്ധ കുർബാനയിലൂടെ ഓരോ നിമിഷവും ഒരു വിശ്വാസിക്ക് സ്വന്തമായി ലഭിക്കുന്നത് ഈ നിത്യജീവന ദൈവികമായ ഈ ജീവനിൽ പങ്കുചേർന്നുകൊണ്ട് വരപ്രസാദത്തിൻ്റെ പ്രത്യാശയുടെ നിത്യജീവൻ്റെ ഈ ഔന്നത്യത്തിൽ പങ്കുകാരായിരിക്കുകയാണ് മലാഹമാരോടും ശ്രാപ്പന്മാരോടും സക്കലരോടും ചേർന്ന് പിതാവായ ദൈവത്തെ ആരാധിക്കുന്ന ആ മഹത്വപൂർണമായ അവൻ്റെ ആഗമനത്തെ ആകാംക്ഷപൂർവം കാത്തിരിക്കുന്ന സമൂഹമാണ് നമ്മളെന്ന് ഓർമ്മിക്കുക അപ്പോൾ ഇവിടെ ഉണ്ടാകാവുന്ന കെടുതികൾ രണ്ട് മൂന്ന് ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാം ജനം ജനത്തിനെതിരായ ഒന്ന് ആത്മീയമായ ദുരന്തങ്ങളാണ് രണ്ട് ഭൗതികമായ ദുരന്തങ്ങളാണ് മൂന്ന് ധാർമ്മികമായ ദുരന്തങ്ങളാണ് ഈശോ പറഞ്ഞിരിക്കുന്ന ഈ ദുരന്തങ്ങളുടെ പട്ടികയെ നമ്മൾ വിശകലനം ചെയ്താൽ അത് നമുക്ക് മനസ്സിലാകും നമുക്കറിയാം ആത്മീയപരമായ ദുരന്തങ്ങൾ ഇതിനകത്തുണ്ട് പതിനൊന്നാമത്തെ വചനം നിരവധി പ്രവാചകന്മാർ പ്രത്യക്ഷപ്പെട്ട് അനേകരെ വഴിതെറ്റിക്കും അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തു പോകും അപ്പം ആത്മീയമായ ഒരധപ്പതനം ഒരു തണുത്തുറഞ്ഞ അവസ്ഥ മന്തോഷ്ണത ഇത് ഉണ്ടാകും വളരെ കൃത്യമായിട്ട് വചനം പറയുകയാണ് ഇനി ധാർമ്മികമായ ഒരുപാട് കാര്യങ്ങളുണ്ടാകും യുദ്ധങ്ങൾ അവർ നിങ്ങളെ ദ്വേഷിക്കും വെറുപ്പ് വൈരാഗ്യം സർവ്വജനങ്ങൾ നിങ്ങളെ ദ്വേഷിക്കും ഇതുപോലെയുള്ള ധാർമ്മികമായ അധപതനങ്ങൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പ്രകൃതിക്ഷോഭങ്ങളും അതുകൊണ്ടാണ് പഞ്ഞമ്പട വസന്ത അതിനെക്കുറിച്ച് പറയുന്നത് അവിടെ ക്ഷാമം ഉണ്ടാകും പട്ടിണി ഉണ്ടാകും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടാകും അപ്പോൾ ഈ പറഞ്ഞ ദുരന്തങ്ങൾ മുഴുവൻ ഈശോ ഒരു വാക്കിലേക്ക് ഒതുക്കുകയാണ് അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തു പോകും ഈ അധർമ്മം എന്ന് പറയുന്നത് ഇമ്മൊറാലിറ്റി എന്ന് പറയുന്നത് ഈ മൂന്ന് തലങ്ങളിൽ മനുഷ്യന് സംഭവിക്കുന്ന പതനമാണ് ആത്മീയമായിട്ടുള്ള അധപതനം അതായത് അവന് യാതൊരു വചനം കിട്ടിയാലും കൂതാശകളുണ്ടെങ്കിലും സഭയുടെ പ്രബോധനങ്ങൾ ഉണ്ടെങ്കിലും ഇതിൽ നിന്നെല്ലാം മാറി അവൻ അവൻ്റെ തോന്നിയ വഴിക്ക് പോവുക എന്നുള്ളതാണ് ആത്മീയമായ ദുരന്തമാണ് അവിടെ നിത്യജീവനിലുള്ള പ്രത്യാശയില്ല ഈ ലോകത്തിനപ്പുറം ഒരു ജീവിതം അതിനെക്കുറിച്ച് ചിന്തിക്കാൻ അവൻ്റെ ഹൃദയവും മനസ്സും തുറക്കുന്നില്ല അതുപോലെ തന്നെ അവൻ്റെ കൂടെയുള്ള സഹോദരങ്ങളെ ഈ അമാനുഷികമായ ദൈവികമായ മൂല്യങ്ങൾ പോലെയുള്ള സ്നേഹം ക്ഷമ ഇതോടുകൂടി കാണാനും കരുതാനും അവന് സാധിക്കുന്നില്ല കുറവുള്ളവനെ മനസ്സിലാക്കാൻ അവന് സാധിക്കുന്നില്ല ആത്മീയമായ അധപതനം അതാണ് അധർമ്മം എന്ന് ഓർമ്മിക്കുക ഭൗതികമായ ധാർമ്മികമായ അധപതനങ്ങൾ ഈ ലോകം ഇന്നും യുദ്ധത്തിന് വേണ്ടി മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുക നമുക്കറിയാം നമ്മൾ പത്രത്തിൽ വായിക്കുന്നുണ്ട് ഇത്രയേറെ മനുഷ്യ മുമ്പിൽ ഒരു ഇത്രയും പോകുന്ന ഒരു വൈറസ് കിടന്നുകൊണ്ട് കളിക്കുമ്പോൾ ഇപ്പോഴും നമ്മൾ യുദ്ധത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇത് അന്നത്തെ സംഭവിക്കുന്ന കാര്യമൊന്നുമല്ല ഇന്ന് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കൂടിയാണെന്ന് ഓർമ്മിക്കുക യുദ്ധങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ധാർമ്മികമായിട്ട് തകരുകയാണ് ഇതാണ് ആ ധർമ്മം എന്നോർമ്മിക്കുക യുദ്ധങ്ങളും അതിനെക്കുറിച്ച് കേൾക്കുമ്പോഴും പകയും വിദ്വേഷവും വൈരാഗ്യവും കൊണ്ട് പരസ്പരം തമ്മിലടിച്ച് തകരുന്ന കാരണം ഇതിൻ്റെ അപ്പുറത്തേക്കൊന്നില്ല പ്രത്യാശ യുഗാന്തോന്മുഖത എന്ന് പറയുന്ന ഒന്ന് അവനെ സംബന്ധിച്ചിടത്തോളം ഇല്ല അതുകൊണ്ട് ഇവിടെയെല്ലാം തീർന്നു പോകുമെന്നൊരവസ്ഥയിലാണ് നിൽക്കുന്നത് പ്രകൃതിക്ഷോഭങ്ങൾ പോലെ ഉണ്ടാകുന്നുണ്ട് നമ്മൾ കവർന്നെടുക്കുന്ന മണ്ണും നമ്മൾ കവർന്നെടുക്കുന്ന പുഴകളും മരങ്ങളുമെല്ലാം പ്രകൃതിയുടെ പ്രതികരണങ്ങളായി നമ്മളിലേക്ക് തന്നെ ഇഷ്ടം പോലെ കടന്നു വരുന്നുണ്ട് ഇതിനെ എല്ലാത്തിനേം കൂടെ കുറുക്കി വെച്ചിരിക്കുന്ന ഒരു വാക്കാണ് അധർമ്മം അത് വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന എന്താണ് ഈശോ പറയുന്നു പലരുടെയും സ്നേഹം തണുത്തു പോകും പൊലോസ്ലിഹ പറഞ്ഞു ഈ തണുപ്പ് അവസ്ഥ ചൂടോ തണുപ്പോ ഇല്ലാത്ത ഒരവസ്ഥയിൽ മന്തോഷ്ണമായ ഒരവസ്ഥയിൽ നമ്മൾ തിരസ്കരിക്കപ്പെടുന്നവരാകും അപ്പൊ സ്നേഹം ഇങ്ങനെ മരവിച്ച് പോകുന്ന കെട്ടുറഞ്ഞു പോകുന്ന ഒരവസ്ഥ ഉപ്പിൻ്റെ ലവണാംശം നഷ്ടപ്പെടുന്ന അവസ്ഥ അതൊക്കെയാണ് അവിടെ സ്നേഹം തണുത്തു പോകും എന്നാൽ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും ഇതാണ് നമുക്ക് നൽകുന്ന ഉറപ്പ് ഈ അവസാനം വരെ സഹി ഈശോമിശിഹ ഈ ഭൂമിയിലേക്ക് വന്ന് നമ്മെ ഓരോരുത്തരെയും പഠിപ്പിച്ചതും നയിച്ചതും ഈ പാതയിലൂടെയാണ് തിരിച്ചറിവുകളുടെ ഈ പാതയിലൂടെയാണ് എമഹസിലേക്ക് പോയ ശിഷ്യന്മാരോട് ഈശോ ചോദിക്കുന്നു പോഷന്മാരെ ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നു നിങ്ങൾക്കറിയാൻ പാടില്ലേ ഏതാണ്ട് പുതിയ കാര്യം സംഭവിച്ചാലെന്നതുപോലെ അപ്രതീക്ഷിതമായെന്തോ സംഭവിച്ചാൽ എന്നതുപോലെ അല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത് സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ട ആണെന്നുള്ള തിരിച്ചറിവ് കാരണം ഞാൻ എൻ്റെ പിതാവിൻ്റെ പക്കൽ നിന്ന് വന്നു അവൻ്റെ അടുത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അമ്മയുടെ മാറിലേക്ക് ശിശു ചായുന്നത് പോലെ തൻ്റെ ജീവിതത്തെ കുരിശിൻ്റെ വിരിമാറിൽ പിതാവിൻ്റെ കരങ്ങളിൽ അർപ്പിക്കാൻ ഈശോയ്ക്ക് സാധിച്ചത് ഈ പ്രത്യാശ ഉള്ളതുകൊണ്ടാണ് തണുത്തുറയാത്ത സ്നേഹം ഐക്യം പിതാവുമായിട്ട് എപ്പോഴും കാത്തുസൂക്ഷിച്ചത് കൊണ്ടാണ് അവനുണ്ടായത് അതാണ് ഇവിടെ പറയുക എന്നാൽ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും കാരണം സഹനത്തിലൂടെ മഹത്വത്തിലേക്ക് പ്രവേശിച്ച് നമുക്ക് നിത്യജീവൻ തന്നിരിക്കുക എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി രാജ്യത്തിൻ്റെ ഈ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും ഓർമ്മിക്കണം അപ്പോൾ വലിയ പ്രത്യാശ ഈ വചനത്തിൻ്റെ അവസാനം നമുക്ക് വെച്ച് തരികയാണ് ഈശോ രാജ്യത്തിൻ്റെ ഈ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും കാരണം ദൈവരാജ്യം ഈശോയാണ് ദൈവരാജ്യത്തിൻ്റെ പെർസോണിഫിക്കേഷനാണ് ഈശോ മിശിഹാ അപ്പൊ ഈശോയെ സംബന്ധിച്ചിടത്തോളം ഈശോയുടെ ഈ സുവിശേഷം ഈ ലോകത്തിലേക്ക് അവൻ കടന്നു വന്ന ഈ സുവിശേഷം ഈ പറഞ്ഞ എല്ലാ ദുരിതങ്ങൾക്കും മേലെ എന്നും എക്കാലവും പ്ര പ്രകോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും അതിന് അന്ത്യമില്ല അതിന് അവസാനമില്ല കാരണം അവൻ എന്നേക്കും ജീവിക്കുന്ന പിതാവായ ദൈവത്തിൽ നിന്ന് വന്നവനാണ് അതുകൊണ്ടാണ് തൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് ഈ കൃപയുടെ വരദാനം സഭയിൽ അനുസ്യൂതമൊഴുക്കിക്കൊണ്ടിരിക്കുന്നത് ഈ തിരിച്ചറിവുകൾ നമുക്കുണ്ടാവട്ടെ ഇതെല്ലാം ഈ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും അതിനുശേഷം അന്ത്യമാഗതമാകും ഓർമ്മിക്കുക ആ അന്ത്യം എന്ന് പറയുന്നത് നമ്മൾ പേടിച്ചോ ഭയന്നോ ഇരിക്കേണ്ട ഒരു അന്ത്യമല്ല മിശിഹ വന്ന് സകലരെയും സകലരെയും കൂട്ടിക്കൊണ്ട് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിലേക്ക് കടന്നു പോകുന്ന നിമിഷമാണ് അത് ഏറ്റവും കൂടുതൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന നാം അനുഭവിക്കേണ്ടത് വിശുദ്ധ ബലിയിലാണ് കാരണം അതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു ദേവാലയത്തിന്റെ ഘടന പോലും ഈ ദൈവോന്മുഖത സ്വർഗോന്മുഖത ഈ ലോകത്തിനപ്പുറം അപ്പുറം നിൽക്കുന്ന ദൈവികമായൊരു പ്രത്യാശയിലുള്ള നമ്മുടെ ജീവാർപ്പണം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഓരോ പ്രാർത്ഥനയും ഓരോ പ്രതീകവും ഓരോ അടയാളവും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ് നീ ഈ ലോകത്തിലെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഈ ലോകത്തിലേതെല്ലാം നോക്കിക്കാണേണ്ടത് വെറും ഈറ്റുനോവ് ആയിട്ടാണ് അതിൻ്റെ അവസാനം ഉണ്ടാകുന്ന ഒരു പുതിയ ജീവൻ നീ സ്വീകരിക്കാൻ പോകുന്ന പുതുജീവൻ അതുകൊണ്ടാണ് വിശുദ്ധരെയൊക്കെ സംബന്ധിച്ച് ഒരുപാട് വിശുദ്ധർ പ്രാർത്ഥിച്ചിരുന്നു സ്വർഗത്തിലേക്ക് എത്താൻ വേണ്ടി വേഗം മരണത്തെ മരണത്തെപ്പോലും ആർത്തിയോടുകൂടെ പുൽകാൻ കാത്തിരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തവരെന്നൊക്കെ അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഉണ്ടാകേണ്ടത് ഈ കാലഘട്ടത്തിൽ ഒരുപാട് കെടുതികൾ മനുഷ്യന് ചിന്തിക്കാൻ കഴിയാത്ത വിധം ഒരുപാട് സഹനങ്ങൾ രോഗങ്ങളോ കഷ്ടപ്പാടുകളോ പട്ടിണിയോ ബുദ്ധിമുട്ടോ ഒക്കെ ആയിട്ട് കടന്നു വരുമ്പോഴും നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ വചനത്തിൻ്റെ ആഴത്തിലേക്ക് നമ്മൾ പോവുക അനാവശ്യമായ വ്യാജ പ്രബോധനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരാകാതിരിക്കുക നമ്മുടെ കുടുംബങ്ങളിലെ ചുവരുകൾക്കുള്ളിൽ അതുപോലും സംസാര വിഷയമാവരുത് കാരണം ഇന്ന് ഒരുപാട് പേർ ഒരുപാട് രീതിയിൽ വഴിതെറ്റിക്കാൻ പല സോഷ്യൽ മീഡിയ വളരെ ശക്തമായ രീതിയിൽ സജീവമായിട്ട് നിൽക്കുന്നുണ്ട് വചനത്തിലേക്കാണ് നമ്മൾ ഇറങ്ങിച്ചെല്ലേണ്ടത് വചനം വായിക്കുകയും വചനം ധ്യാനിക്കുകയും ചെയ്തുകൊണ്ട് പ്രാർത്ഥനാ നിരതരായിരിക്കുക അതാണ് നമുക്ക് ആവശ്യം വചനത്തിന്റെ പൊരുൾ ഈശോ നമുക്ക് വേണ്ടി തുറന്നു തരികയും വിശുദ്ധ കൂതാശകളാൽ നമ്മുടെ ജീവിതത്തെ പ്രത്യാശഭരിതമാക്കുകയും ചെയ്യുമ്പോഴാണ് ഈ അബദ്ധ ജഡില പ്രബോധനങ്ങളിൽ നിന്നൊക്കെ മാറി യഥാർത്ഥമായ വിശ്വാസികളായ യഥാർത്ഥ വിശ്വാസികളായിട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നത് അതുകൊണ്ട് ദേവാലയത്തിന്റെ രമ്യഹർമ്മ്യങ്ങളെ നോക്കിക്കൊണ്ട് ഇതെപ്പോഴാണ് തകരുന്നത് ഇതെപ്പോഴാണ് വീഴുന്നതെന്ന് നോക്കി നിൽക്കുന്ന ശിഷ്യന്മാരോട് നിത്യജീവിതത്തെക്കുറിച്ചുള്ള പാഠങ്ങൾ ഈശോ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഇന്ന് നമ്മൾക്കുള്ള പ്രബോധനമാണിത് ജീവിതത്തിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളെ നോക്കിക്കൊണ്ട് അന്ത്യമായോ അവസാനമായോ തീർന്നോ ഇതൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ വചനം നമ്മളോട് പറയുന്നു ആ മണിക്കൂറോ സമയമോ മാലാഖമാർക്കോ പുത്രനോ ആർക്കും അറിഞ്ഞുകൂടാ പിതാവിനല്ലാതെ അപ്പോൾ അത് പിതാവിൻ്റെ കാര്യമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈശോമിശിഹായിലൂടെ മനുഷ്യ ചരിത്രത്തിലേക്ക് അവൻ കൊണ്ടുവന്ന് നമുക്ക് നേടിത്തന്ന രക്ഷയെ നിരന്തരം അനുഭവിച്ചു കൊണ്ടിരിക്കുക ഏതു നിമിഷവും ഏത് നിമിഷവും എന്ത് ചെയ്യുമ്പോഴും ഈ നിത്യരക്ഷയെക്കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ ജീവിതത്തിനുണ്ടാകണം അങ്ങനെ ഇതെല്ലാം എപ്പോൾ സംഭവിക്കും ഇതിൻ്റെ അടയാളം എന്തായിരിക്കും എന്ന് ചോദിക്കുന്ന ശിഷ്യന്മാരോട് ഈശോയ്ക്ക് കൊടുക്കാനുള്ള പ്രബോധനം ഇതാണ് സൂക്ഷിച്ചു കൊള്ളുക വ്യാജ പ്രബോധനങ്ങളെ സൂക്ഷിക്കുക വഴിതെറ്റാതെ സൂക്ഷിക്കുക നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് ഈശോ നൽകിയ ഈ വചനത്തെ നമുക്ക് സ്വീകരിക്കാം പ്രത്യേകിച്ച് ഈ കാലഘട്ടം ഒരുപാട് ഒരുപാട് വേദനകളുടെയും അസ്വസ്ഥതകളുടെയും ഒക്കെ ഒരു കാലഘട്ടമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ മനുഷ്യനെ ചിന്തിക്കാനോ കണ്ടുപിടിക്കാനോ കഴിയാത്ത വിധത്തിൽ അത്രയേറെ വ്യത്യസ്തത നിറഞ്ഞ സംഭവ വികാസങ്ങളാണ് നമ്മുടെ ഇടയിൽ നടക്കുന്നത് പക്ഷേ ഈശോ വചനത്തിലൂടെ നമ്മളെ ധൈര്യപ്പെടുത്തുന്നു ആശ്വസിപ്പിക്കുന്നു നിത്യജീവനിലേക്കുള്ള പ്രത്യാശയിൽ നോക്കാൻ നമുക്ക് സാധിക്കട്ടെ നിത്യജീവൻ്റെ കൂതാശയായ പരിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിൻ്റെ ആവേശമായിട്ട് മാറട്ടെ അങ്ങനെ ആ പരിശുദ്ധ കുർബാനയിലുടനീളം നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയിൽ ഓരോ പ്രാർത്ഥനയും സ്വർഗത്തിലേക്കുയരുന്നത് പോലെ ഓരോ ധൂപകണങ്ങളും സ്വർഗത്തിലേക്കുയരുന്നത് പോലെ ഓരോ അടയാളവും പ്രതീകവും സ്വർഗത്തിലേക്കുയരുന്നത് പോലെ ശ്രാപ്യന്മാരും മുഖ്യദൂതന്മാരും നോക്കി പാർത്തിരിക്കുന്ന മഹോന്നതമായി സിംഹാസനത്തിൻ്റെ മധുബഹയുടെ ബലിപീഠത്തിൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ദൈവത്തിന് സ്തുതി കരയറ്റുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഈശോ നിറയ്ക്കുന്നത് വചനത്തിലൂടെ തന്ന ഈ പൊരുൾ വചനം മാംസമായവൻ നമുക്ക് തന്ന ജീവനാണ് അത് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കട്ടെ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ